കെഎംഐസി നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാ വാർത്താ വിശേഷത്തിൻ ചെപ്പു തുറക്കാം കെഎംഐസി ന്യൂസ് കെഎംഐസി ന്യൂസ്. അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം കെഎംഐസി ടിവി പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും കെഎംഐസി ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. രാജ്യദ്രോഹക്കുറ്റം ചുമത്തപ്പെട്ട ജെഎൻയു വിദ്യാർത്ഥികൾ കീഴടങ്ങില്ല, മറ്റു വഴികൾ നോക്കുമെന്ന് ഡൽഹി പോലീസ്. ജാട്ട് പ്രക്ഷോഭം, സമരം തുടരുന്നു, കനാൽ നിയന്ത്രണം സൈന്യത്തിന്, പ്രക്ഷോഭം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും. സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പേരൂർ അബ്ദുറഹ്മാൻ സഖാഫിക്ക് അബുദാബിയുടെ ആദരം. കാരക്കുന്ന് അൽഫലാഹ് 15 വാർഷിക സമ്മേളനത്തിന് പ്രൌഢമായ സമാപനം. വാർത്തകൾ വിശദമായി. രാജ്യദ്രോഹക്കുറ്റം ചുമത്തിയതിനെ തുടർന്ന് ഒളിവിൽ പോയ ജെഎൻയുവിലെ 5 വിദ്യാർത്ഥികൾ പോലീസിന് കീഴടങ്ങില്ല. പോലീസിന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമെന്നും എന്നാൽ പോലീസ് ക്യാമ്പസിൽ പ്രവേശിച്ചാൽ ഉത്തരവാദിത്വം വൈസ് ചാൻസലർക്കാണെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. കീഴടങ്ങിയില്ലെങ്കിൽ മറ്റു വഴികൾ സ്വീകരിക്കേണ്ടിവരുമെന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ ബി എസ് ബസ്സി പ്രതികരിച്ചു. ജെഎൻയുവിൽ അഫ്സൽ ഗുരു അനുസ്മരണത്തിനിടെ ഇന്ത്യാ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ ഉൾപ്പെട്ടതെന്ന് പോലീസ് കരുതുന്ന 5 വിദ്യാർത്ഥികൾ ഇന്നലെ രാത്രിയാണ് ക്യാമ്പസിലെത്തിയത്. രണ്ടാഴ്ചയായി ഇവർ ഒളിവിലായിരുന്നു. അഫ്സൽ ഗുരു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ച DSU എന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് ഉമർ ഖാലിദും ഇവരിൽ ഉൾപ്പെടുന്നു. ഇവരെ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി പോലീസ് വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയിരുന്നു. ഡൽഹിയിലും ജമ്മുകാശ്മീർ ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പോലീസ് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ തിരിച്ചെത്തിയത്. രാജ്യദ്രോഹക്കുറ്റം കെട്ടിച്ചമച്ചതാണെന്നും മുദ്രാവാക്യം വിളിച്ചത് പുറത്തുനിന്നുള്ളവരാണെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. इस तरह से धमकी दे रहे हैं, स्टूडेंट को टारगेट किया जा रहा है, तो कुछ दिन अगर माहौल ठीक हो जाएगा तो हम लोग फिर से यहाँ पे आएंगे. हम लोग स्टूडेंट यूनियन रिप्रेजेंटेटिव बतौर उसको कंडेम भी किए और हम लोग यही बोले कि जो भी प्रोसेस होता है उसके साथ हम लोग रहेंगे. ഇവർക്ക് സുരക്ഷയൊരുക്കി വിദ്യാർത്ഥികളും അധ്യാപക സംഘടനാ പ്രതിനിധികളും ക്യാമ്പസിലുണ്ട്. പോലീസ് ഇതുവരെ ക്യാമ്പസിലേക്ക് പ്രവേശിച്ചിട്ടില്ല. വൈസ് ചാൻസലർ, രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായും ചർച്ച നടത്തുകയാണ്. എന്നാൽ വിദ്യാർത്ഥികൾ നിയമത്തിന് വിലകൽപ്പിച്ച് കീഴടങ്ങണമെന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ ബി എസ് ബസ്സി പറഞ്ഞു. पुलिस की इन्वेस्टिगेशन ज्वाइन करनी चाहिए. अगर वो निर्दोष हैं, अपनी निर्दोषी का उन्हें साक्ष्य. ഡൽഹിയിലേക്ക് വെള്ളമെത്തിക്കുന്ന മുനക്ക് കനാലിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു. ഹരിയാനയിലെ ജാട്ട് സംവരണ പ്രക്ഷോഭകർ കനാലിലൂടെയുള്ള ജലവിതരണം തടസ്സപ്പെടുത്തിയിരുന്നു. ഇതുമൂലം തലസ്ഥാനത്ത് കടുത്ത കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. യമുനാനദിയിൽ നിന്നുള്ള വെള്ളം മുനക്ക് കനാലിലൂടെ എത്തിച്ചാണ് ഡൽഹി നിവാസികൾക്ക് കുടിവെള്ളം നൽകുന്നത്. അതേസമയം ഹരിയാനയിൽ പലയിടത്തും അക്രമം തുടരുകയാണ്. റോഹ്തക്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ കാർ സമരക്കാർ കത്തിച്ചതായി റിപ്പോർട്ടുണ്ട്. സംസ്ഥാനത്തെ പല റോഡുകളും പ്രക്ഷോഭകർ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. സമരം മൂലം ഡൽഹിയിൽ നിന്നും തിരിച്ചുമുള്ള ഗതാഗത മാർഗ്ഗങ്ങളെല്ലാം അടഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നു. 3000 മുതൽ 4000 രൂപ വരെ നൽകേണ്ട ടിക്കറ്റുകൾക്ക് നൽകേണ്ടി വരുന്നത് 10,000-ത്തിനും 20,000-ത്തിനും ഇടയിലാണ്. എയർ ഇന്ത്യ, ഇൻഡിഗോ, ജെറ്റ് എയർവേസ്, സ്പേസ് ജെറ്റ് എന്നീ എയർലൈൻ കമ്പനികൾ വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം കലാപബാധിത റൂട്ടുകളിൽ അധിക സർവീസ് നടത്തുന്നുണ്ട്. സമരത്തെ തുടർന്ന് ജാട്ട് സമുദായത്തിന് ഒബിസി സംവരണം നൽകാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയെങ്കിലും സമരം അവസാനിപ്പിക്കാൻ നേതാക്കൾ തയ്യാറായിട്ടില്ല. രേഖാമൂലമുള്ള ഉറപ്പ് നൽകാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് പ്രക്ഷോഭകർ. അതേസമയം ജാട്ട് സംവരണ പ്രക്ഷോഭം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു. സംവരണം ആവശ്യപ്പെട്ട് രാജസ്ഥാനിൽ ജാട്ടുകൾ അക്രമസമരം തുടങ്ങി. രാജസ്ഥാനിലെ ജാട്ട് ശക്തികേന്ദ്രമായ ഭരത്പൂരിൽ ബസ് കത്തിക്കുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്തു. ഹരിയാനയിലെ സംവരണ സമരം വിജയിച്ച പശ്ചാത്തലത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതിഷേധം. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തന്റെ നിലപാടുകൾ ഇക്കാര്യത്തിൽ പ്രസക്തമല്ല. കോൺഗ്രസിനും UDFനും ശക്തി പകരുന്ന തീരുമാനങ്ങൾ ഉണ്ടാകും. സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രധാന പ്രചാരണായുധമാക്കും. ആത്മവിശ്വാസത്തിന് ഒരു കുറവും വന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു. എന്റെ നിലപാടിനൊന്നും ഇവിടെ ഒരു പ്രസക്തിയില്ല. തീരുമാനങ്ങളൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഫ്രീയാ. പിന്നെ പ്രസംഗിക്കാൻ പോയാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഐക്യമല്ല. കോൺഗ്രസിൽ എന്നും കൂട്ടായ നേതൃത്വമാണ്.
രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി തേടി സുബ്രഹ്മണ്യൻ സ്വാമി. അയോധ്യയിലെ പള്ളി സരയു നദിയുടെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ട് രാമക്ഷേത്രം അവിടെ തന്നെ നിർമ്മിക്കാൻ അനുവദിക്കണമെന്നും സ്വാമിയുടെ പെറ്റീഷനിൽ പറയുന്നു. വിശദമായ റിപ്പോർട്ടിലേക്ക്. രാമക്ഷേത്രം അയോധ്യയിലെ തർക്കസ്ഥലത്തു തന്നെ നിർമ്മിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് ടി എസ് താക്കൂറിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഇസ്ലാമിക രാജ്യങ്ങളിൽ റോഡ് നിർമ്മിക്കുമ്പോഴും മറ്റും പള്ളി ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കാറുണ്ട്. ചില പൊതു ആവശ്യങ്ങൾക്കായും പള്ളികൾ മാറ്റി സ്ഥാപിക്കാറുണ്ട്. എന്നാൽ ക്ഷേത്രം ഒരിക്കൽ നിർമ്മിച്ചാൽ പിന്നെ അത് മാറ്റാനാവില്ലെന്ന് സ്വാമി പറയുന്നു. അയോധ്യയിലെ പള്ളി സരയു നദിയുടെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ട് രാമക്ഷേത്രം അവിടെ തന്നെ നിർമ്മിക്കാൻ അനുവദിക്കണമെന്നും ഹർജിയിൽ പറയുന്നു. കേസ് ഫയലിൽ സ്വീകരിച്ച കോടതി അയോധ്യ കേസ് പരിഗണിക്കുന്ന ബെഞ്ചിന് കേസ് കൈമാറി. കെഎംഐസി ന്യൂസിന് വേണ്ടി കരീം എലങ്കുളം. ഹരിയാനയിലെ ജാട്ട് പ്രക്ഷോഭം കാരണം കുടിവെള്ളം മുടങ്ങിയതിന് സുപ്രീംകോടതിയെ സമീപിച്ച ഡൽഹി സർക്കാരിന് സുപ്രീംകോടതിയുടെ വിമർശനം. കോടതിയെ സമീപിക്കുന്നതിന് പകരം കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കൂ എന്ന് ഡൽഹി സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. ചീഫ് ജസ്റ്റിസ് ടി എസ് താക്കൂറാണ് നിർദ്ദേശം നൽകിയത്. ഇത് ഡൽഹി ഹരിയാന സർക്കാരുകൾ തമ്മിലുള്ള ഭരണപ്രശ്നമാണ്. ഹരിയാന സർക്കാരിന്റെ സഹായം തേടി ഡൽഹിയിൽ കുടിവെള്ളം എത്തിക്കൂ, സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ഡൽഹിയിലെ കുടിവെള്ളം മുടങ്ങിയത് അടിയന്തര പ്രശ്നമാണെന്ന് കോടതി വ്യക്തമാക്കി. പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാതെ മന്ത്രി കപിൽ മിശ്ര കോടതിയിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് കോടതി ചോദിച്ചു. അതേസമയം ഡൽഹിയിലേക്കുള്ള ജലവിതരണത്തിന്റെ കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹരിയാനയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ഗൾഫ് വാർത്തകൾ. സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് അബുദാബിയുടെ ആദരം. അബുദാബി ഇന്ത്യൻ കൾച്ചറൽ ഫൌണ്ടേഷൻ, കർണാടക കൾച്ചറൽ ഫൌണ്ടേഷൻ തുടങ്ങിയ സുന്നി സംഘടനകളുടെ നേതൃത്വത്തിലാണ് അബുദാബി ICF ഓഫീസിൽ വെച്ച് സ്വീകരണം നൽകിയത്. PV അബൂബക്കർ മൌലവി അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം ജില്ലാ സുന്നി യുവജന സംഘം പ്രസിഡന്റ് സദീഖ് സഖാഫി നിയമം ഉദ്ഘാടനം ചെയ്തു. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ അബുദാബിയിലെ സുന്നി സംഘടനാ നേതാക്കൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഹമീദ് ഈശ്വരമംഗലം, ഹമീദ് പരപ്പ, ഉമർ മൌലവി, ഹംസ അഹ്സനി, സലാം മാസ്റ്റർ, നാസർ മാസ്റ്റർ, ലത്തീഫ് ഹാജി, സിദ്ദീഖ് അൻവരി, ഉസ്മാൻ സഖാഫി എന്നിവർ സംബന്ധിച്ചു. ICF RSC പ്രവർത്തകരുടെ കൂട്ടായ്മ കായംകുളം മേഖല GCC കമ്മിറ്റിക്ക് രൂപം നൽകി. 3 പതിറ്റാണ്ടുകാലം കായംകുളം മേഖലയിൽ സംഘടനാ രംഗത്ത് കരുത്തു തെളിയിച്ച് 6 GCC കളിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 100-ൽപരം മെമ്പർമാർ വാട്സ്ആപ്പ് സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് പുതിയ ഡയറക്ടർ ബോർഡിന് രൂപം നൽകിയത്. SSF മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ നാസിറുദ്ദീൻ അൻവരി വടുതല, ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നയീമി കൊല്ലം, KVM ഹനീഫ സാഹിബ് അടങ്ങുന്നതാണ് കൺട്രോൾ ബോർഡ്. അഷ്റഫ് കുറ്റിയിൽ ചെയർമാനും അബ്ദുറഹ്മാൻ ജനറൽ കൺവീനറും ഷെഫീഖ് കണ്ടലൂർ ഫിനാൻസ് സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്നലെ രാത്രി നടന്ന സംഗമത്തിൽ നാസിറുദ്ദീൻ അൻവരി മുഖ്യപ്രഭാഷണവും ഡയറക്ടർ ബോർഡ് പ്രഖ്യാപനവും നടത്തി. സമദ് സഖാഫി അധ്യക്ഷത വഹിച്ചു. അഷ്റഫ് കുറ്റിയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെയും തെക്കൻ കേരളത്തിലെയും സംഘടനാ രംഗത്ത് ഉണർവ് പകരുന്ന വിവിധ പദ്ധതികളാണ് സംഘടന ലക്ഷ്യമിടുന്നത്. സ്റ്റുഡന്റ്സ് ഹോസ്റ്റൽ, പബ്ലിക് ലൈബ്രറി, സ്റ്റുഡന്റ്സ് സെന്റർ, സാന്ത്വന കേന്ദ്രം, പ്രവാസി സഭ, പ്രയർ ഹാൾ, കോൺഫറൻസ് ഹാൾ തുടങ്ങി 10 ഇന പദ്ധതിയാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. ഇടവേളയ്ക്കുശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദി യജ്ഞിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളേ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടീ മുഴക്കമിട്ട നാദങ്ങളേ, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദി യജ്ഞിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളേ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടീ മുഴക്കമിട്ട നാദങ്ങളേ, വ്യർത്ഥഭാവ കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളേ, ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടൻ കരുത്തു നൽകിടും തിങ്കളേ, ഐറ്റിംഗ് ഫോർ ദ നേഷൻ വി ഓഫ് ദ ട്രഡീഷൻ, സ്ട്രഗ്ലിംഗ് ഫോർ സൽവേഷൻ വി ആർ അഗൈൻസ്റ്റ് വൈസ്, ഐറ്റിംഗ് ഫോർ ദ നേഷൻ വി ഓഫ് ദ ട്രഡീഷൻ, സ്ട്രഗ്ലിംഗ് ഫോർ സൽവേഷൻ വി ആർ അഗൈൻസ്റ്റ് വൈസ്, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദി യജ്ഞിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളേ,
കോർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളേ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി, തിന്മയോടെ തീർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി. ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം, ധീരതയ്ക്കു പേരു കേട്ട ഉമറും ധീരമക്കൾ നാം. ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മഞ്ചേരി കാരക്കുന്ന് അൽഫലാഹ് 15 വാർഷിക സമ്മേളനം സമാപിച്ചു. ഇന്നലെ നടന്ന സമാപന സമ്മേളനത്തിൽ സയ്യിദ് അലി ബാഫഖ് തങ്ങൾ പ്രാർത്ഥന നടത്തി. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. അൽഫലാഹ് മെയിൻ ബ്ലോക്ക് ഉദ്ഘാടനവും ഹിഫ്ലു കോളേജ് ശിലാസ്ഥാപനവും ഹിഫ്ലു സനദ് ദാനവും അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിർവഹിച്ചു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, സയ്യിദ് സൈനുൽ ആബിദിൻ ബാഫഖ് തങ്ങൾ മലേഷ്യ, മഞ്ഞപ്പറ്റ ഹംസ മുസ്ലിയാർ, കെ കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ഡോക്ടർ ഹുസൈൻ സക്കാഫി ചൊല്ലിക്കോട്, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരമി, എം പി മുസ്തഫൽ ഫൈസി, അബ്ദുറസാഖ് സക്കാഫി വെള്ളിയാമ്പുറം പ്രസംഗിച്ചു. റഷീദ് സക്കാഫി പത്തപ്പിരിയം സ്വാഗതവും അബ്ദുറഹ്മാൻ കാരക്കുന്ന് നന്ദിയും പറഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പത്തപ്പിരിയം റഷീദ് സക്കാഫി, ഉമറുൽ ഫാറൂഖ് സക്കാഫി നെല്ലിക്കുത്ത്, അബ്ദുറഹ്മാൻ അഹ്സനി കുട്ടശ്ശേരി, ഷാഹുൽ ഹമീദ് സക്കാഫി ലക്ഷദ്വീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രവാസി സംഗമത്തിൽ സയ്യിദ് തുറാബത്തങ്ങൾ സക്കാഫി, അബ്ദുൽ മജീദ് സക്കാഫി എടവണ്ണ സംസാരിച്ചു. രോഗമുക്ത ജീവിതം ക്ലാസിൽ ഡോക്ടർ മുഹമ്മദ് അലി സക്കാഫി, ഡോക്ടർ റിയാസ് വള്ളിക്കുന്ന് തുടങ്ങിയവർ പ്രസംഗിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. രാജ്യദ്രോഹക്കുറ്റം ചുമത്തപ്പെട്ട ജെ എൻ യു വിദ്യാർത്ഥികൾ കീഴടങ്ങില്ല, മറ്റു വഴികൾ നോക്കുമെന്ന് ഡൽഹി പോലീസ്. ജാട്ട് പ്രക്ഷോഭം, സമരം തുടരുന്നു, കനാൽ നിയന്ത്രണം സൈന്യത്തിന്, പ്രക്ഷോഭം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും. സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പേരൂർ അബ്ദുറഹ്മാൻ സക്കാഫിക്ക് അബുദാബിയുടെ ആദരം. കാരക്കുന്ന് അൽഫലാഹ് 15 വാർഷിക സമ്മേളനത്തിന് പ്രൌഢമായ സമാപനം. ഇതോടെ കെഎംഐസി ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം കെഎംഐസി ന്യൂസ് ടൈം @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.